അല്ലാഹുവിന്റെ കുദറത്തിന്റെ തദ്ബീറിന്റെ കൈവിടുമ്പോ എല്ലാം തകർന്ന് തരിപ്പണമാവുകയാ. സഹോദരങ്ങളെ, എല്ലാ ആകർഷണ ബന്ധങ്ങൾ നഷ്ടപ്പെടുമ്പോ, ഗ്രാവിറ്റി നഷ്ടപ്പെടുമ്പോ, പരസ്പരം ഇങ്ങനെ കൂട്ടിമുട്ടുമ്പോ എന്തേ കൂട്ടിമുട്ടാത്തതെന്താ, എന്തേ കൂട്ടിമുട്ടാത്തതെന്താ? നിങ്ങളൊരു 10 മിനിറ്റ് ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. എന്തേ കൂട്ടിമുട്ടാത്തതെന്താ? ഈ ഭൂമിയിൽ, ഈ പ്രപഞ്ചത്തിൽ തന്നെ 10,000 കോടി ഗാലക്സികളുണ്ട്. ഓരോ ഗാലക്സിയിലും 10,000 കോടി മുതൽ 50,000 കോടി വരെ നക്ഷത്രങ്ങളുണ്ട്. 10,000 കോടി ഗാലക്സികളുള്ളൊരു പ്രപഞ്ചം, ആ പ്രപഞ്ചത്തിലെ ഒരു ഗാലക്സിയിൽ ഏതാണ്ട് 10,000 കോടി മുതൽ 60,000 കോടി വരെ നക്ഷത്രമുള്ള ഒരു സമൂഹം. ആ നക്ഷത്ര സമൂഹത്തിലെ ഗാലക്സിയിലെ ഒരേ ഒരു നക്ഷത്രം നമ്മുടെ സൂര്യൻ. ആ സൂര്യനെ ചുറ്റി സഞ്ചരിക്കുന്ന 9 ഗ്രഹങ്ങളിൽപ്പെട്ട ഒരു ചെറിയ ഗ്രഹം നമ്മുടെ ഭൂമി. ഇതാണ് നമ്മുടെ ഭൂമിയുടെ നേവിലാസമെങ്കിൽ ഈ ഭൂമി ലോകത്തിന്റെ അവസാനമാക്കല്ല. 10,000 കോടി ഗാലക്സികളിൽ, 1,000,000,000 ഗാലക്സിയിൽപ്പെട്ട ഒരു ഗാലക്സിയില് ഒരു നക്ഷത്ര സമൂഹത്തിൽ 1,000 കോടി നക്ഷത്രത്തിൽപ്പെട്ട ഒരു നക്ഷത്രമായ സൂര്യനെ ചുറ്റി സഞ്ചരിക്കുന്ന 9 ഗ്രഹങ്ങളിൽപ്പെട്ട ഒരേ ഒരു ഗ്രഹമാണ് നമ്മുടെ ഭൂമി. ആ ഭൂമി തന്നെ സഹോദരങ്ങളെ, ഏത് ഭൂഖണ്ഡമാ, ഏത് ഭൂഖണ്ഡങ്ങളിൽ തന്നെ ഭൂമി തന്നെ, ഭൂമിയുടെ 4/3 ഭാഗവും കടലാ. ആ കടലിന്റെ ഉള്ളിൽ എന്താണെന്ന് നമ്മൾ കണ്ടിട്ടില്ല. ആകെ 1/4 ഭാഗമാണ് കരയുള്ളത്. ആ കര തന്നെ താറുമരു ഭൂമിയും താറാമരു ഭൂമിയുമായി. അവിടേക്കും മനുഷ്യൻ കടന്നു ചെന്നിട്ടില്ല. പിന്നെ ആകെ നമ്മൾ കടന്നു ചെന്നിട്ടുള്ള പറയാ ഏതാണ്ട് 7 ഭൂഖണ്ഡങ്ങളല്ലേ നമ്മുടെ ഭൂമി. ആ ഭൂഖണ്ഡത്തിൽപ്പെട്ട ഭൂഖണ്ഡമാണ് നമ്മുടെ ഏഷ്യാ ഭൂഖണ്ഡം. ആ ഭൂഖണ്ഡത്തിലെ ഏറ്റവും താരതമ്യേന വലിയൊരു രാജ്യത്തിൽപ്പെട്ട രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. ആ ഇന്ത്യയുടെ ഏറ്റവും 28 സംസ്ഥാനങ്ങളിൽപ്പെട്ട ഗോവണി ചാരി വെച്ചിരിക്കുന്നത് പോലെ ചാരി വെച്ചൊരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം. 38,854 ചതുരശ്ര കിലോമീറ്റർ വിശാല വിസ്തൃതമായ ഈ കേരളം തന്നെ 14 ജില്ലകളാ. ആ 14 ജില്ലയിൽപ്പെട്ട പ്രധാനപ്പെട്ട കേരളത്തിൽ എപ്പോഴും മുറിപ്പെടുത്തുന്ന, എല്ലാവരും മുറിപ്പെടുത്തുന്ന ഒരു ജില്ലയാ മലപ്പുറം ജില്ല. ആ മലപ്പുറം ജില്ലയിൽ തന്നെ എത്രയോ നഗരസഭയുണ്ട്, മുനിസിപ്പാലിറ്റിയുണ്ട്, എത്രയോ ഗ്രാമപഞ്ചായത്തുകളുണ്ട്. ഈ പഞ്ചായത്തിൽപ്പെട്ട മലപ്പുറം പഞ്ചായത്തിലെ പഞ്ചായത്തിൽപ്പെട്ട ഒരു പ്രസിഡന്റാണ് എ കെ നാസർ സാഹിബ്. നമ്മൾ നിൽക്കുന്നത് പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയിലാ. ആ മുനിസിപ്പാലിറ്റിയിൽ തന്നെ എത്രയോ വാർഡുകളുണ്ട്. ആ വാർഡുകളിൽ ഏതൊക്കെ വാർഡുകളിലാണ് നിങ്ങൾ താമസിക്കുന്നത്? സഹോദരങ്ങളെ, ഞാനെന്ന് ചോദിക്കട്ടെ, നിങ്ങൾ താമസിക്കുന്ന വാർഡിന് എത്ര ആളുകളുണ്ടെന്ന് ചോദിച്ചാ ഇത്രയുണ്ടെന്ന് കൃത്യമായിട്ട് പറയാൻ കഴിയുന്നത് ആർക്കാ ഉള്ളത്? ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾ കാല് ചവിട്ടി വെച്ചിരിക്കുന്ന ഭൂമിയില്ലേ, ആ കാൽ ചവിട്ടിന്റെ ഉള്ളിൽ നിന്ന് ഒരു പിടി മണ്ണെടുത്ത് കയ്യിൽ വെച്ചിട്ട് ഈ മണ്ണിലെത്ര ധാതു ലവണങ്ങൾ ഉണ്ടെന്ന് ചോദിച്ചാ അത് പറയാൻ പോലും എനിക്കും നിങ്ങൾക്കും കഴിയില്ലെങ്കിൽ പൊന്നുമോനെ, ലോകാവസാനത്തിൽ എല്ലാ തകരും എന്ന് പറയുമ്പോ അതെങ്ങനെയാ തകരുക എന്ന് ചോദിച്ചാ നീ MBBS പാസ്സായാലും ഡിഗ്രി പാസ്സായാലും ഈ ഭൂമിയെ കുറിച്ച് നിനക്കുള്ള അറിവത്രയാ? കാൽ ചുവട്ടിലിരിക്കുന്ന പിടിമണ്ണിനെ കുറിച്ച് പോലും അറിയാത്തവനാണ് ഈ പൊന്നു. സഹോദരങ്ങളെ, ഈ പ്രപഞ്ചം ഒരു വല്ലാത്ത പ്രപഞ്ചമാ. ഈ ഭൂമിയിൽ നിന്ന് 14,95,97,906 കിലോമീറ്റർ മുകളിൽ നിൽക്കുന്ന സൂര്യൻ, ആ സൂര്യനിലേക്ക് ഈ ഭൂമിയിൽ നിന്ന് 2,00,000 കിലോമീറ്റർ ഒരു മണിക്കൂറിൽ പായുന്ന ഒരു ഉപഗ്രഹത്തിൽ കയറി സൂര്യനിലെത്താൻ തീരുമാനിച്ചാൽ 50 വർഷം കഴിഞ്ഞേ സൂര്യനിലെത്തുക എന്നാ പറയുക. ആ സൂര്യനിന്റെ തൊട്ടടുത്ത് യുറാനസ് എന്ന് പറയുന്ന നക്ഷത്രമുണ്ട്. ആ നക്ഷത്രത്തിലേക്ക് 1 മണിക്കൂർ 12,00,000 കിലോമീറ്ററിൽ കുതിച്ചു പായുന്ന 1 മണിക്കൂർ കൊണ്ട് 10 പ്രാവശ്യം കേരളത്തെ ചുറ്റി വരയാൻ പാകതയുള്ള വേഗതയുള്ള ഒരു വാഹനത്തിന് കയറി യുറാനസിൽ പോയാൽ 150 വർഷം കഴിഞ്ഞേ യുറാനസിലെത്തൂ എങ്കിൽ സൂര്യനോട് തൊട്ടടുത്ത് കിടക്കുന്ന ഒരു നക്ഷത്രമുണ്ട് ആൽഫാ സെന്ററി. സൂര്യനോട് ഏറ്റവും തൊട്ടടുത്ത് കിടക്കുന്ന നക്ഷത്രം. ആ നക്ഷത്രത്തിലേക്ക് പോകാൻ ഈ ഭൂമിയിൽ ഏറ്റവും വേഗതയുള്ള ഒരു ഉപഗ്രഹത്തിൽ കയറിയിട്ട് അവിടേക്ക് പോകാൻ അതിനേക്കാൾ വലിയ വേഗത വേറെയില്ല. ആൽഫാ സെന്ററിയിൽ ചെന്നിട്ട് പെരിന്തൽമണ്ണക്കാരനായ ഒരാൾ ആൽഫാ സെന്ററിൽ ഉപഗ്രഹത്തിൽ നിറങ്ങിയിട്ട് പെരിന്തൽമണ്ണയിൽ കാത്തിരിക്കുന്ന ഭാര്യയോട് ഞാൻ ആൽഫാ സെന്ററിൽ എത്തി എന്ന് പറയാണ് ഫോണെടുത്തിട്ട് ഹലോ എന്നൊന്ന് വിളിച്ചാൽ ആ ശബ്ദതരംഗം 4 വർഷം കഴിഞ്ഞേ പെരിന്തൽമണ്ണയിലെത്തുകയുള്ളൂ എങ്കിൽ, ആ ശബ്ദതരംഗം 4 വർഷം കഴിഞ്ഞേ ഭൂമിയിലെത്തുകയുള്ളൂ എങ്കിൽ അജ്ഞാതമ വന്ദനീയം ഈ ലോകഗോളം തിരിയുന്ന മാർഗം അതിങ്കരങ്ങാണ്ടൊരിടത്തിരുന്ന് നോക്കുന്ന മർജന കഥ എന്ത് കണ്ടു.